Hi viewers, LIKHI'S version having a puttier video like in Locus Ogada. Actually, our shop is another at Takunanto. The car another Naibunia public school in the ground done. Valetum, second entrance, and a person good even not to it. Panamaka Karbuti Bathanaka Vernarka and Enge, east side in. Where under the near public school is a front portion in Kanamatla, then the ground in Debug, and the near opposite to another building on the lift mail at the floor on a number shop over another top. Shopping in the stone, the Anika and Matronilla, number of Kurti at DTDC and just on the concern. In a pinna shop, number of Korea Ningle Kandorjita, all the collections in the Arikidaka. I have a few ornaments. We already have ornaments in the collections. I have a few ornaments in the collections. I have a few ornaments in the video. I have a few items hanging in the highlight. ഇത്രയുള്ള ശരിക്കും നമുക്ക് ഷോപ്പ് എന്ന് പറയുന്നത് പിന്നെ ഒരു നമുക്ക് മടക്കാനും ബില്ലടിക്കാനൊക്കെ ഒരു സെക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളാണ് ട്ടോ ഇത്രയാണ് ശരിക്കും നമ്മുടെ ഷോപ്പ് ആയിട്ട് വരുന്നുള്ളൂ ഇതിപ്പോ നമ്മുടെ കളക്ഷൻസ് ഒക്കെ ഇതിനകത്ത് നമ്മൾ വീഡിയോ ഇട്ടിട്ട് വരുന്നതും പിന്നെ പുതിയ ഐറ്റംസ് ഞാൻ ഇപ്പോ നിലവിൽ കൊണ്ടുവെച്ചിട്ടില്ല കാരണം വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇതുവരെക്ക് കേറ്റുള്ളൂ അപ്പോൾ ദാ ഷോപ്പ് ദാ ഇത്രയേ ഉള്ളൂ നമുക്ക് വരുന്ന ഷോപ്പ് അപ്പോൾ നിങ്ങൾക്ക് വരുന്നവർക്ക് ഞാൻ പറഞ്ഞ മാതിരി കറുകുറ്റിന്ന് വരണമെങ്കിൽ നൈപുണ്യ സ്കൂളിന് എൻട്രൻസ് വരുന്നതിന് മുമ്പാണ് നിങ്ങൾ സ്കൂൾ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ നമ്മുടെ ഷോപ്പ് കടന്നു പോട്ടാ മേലത്തെ നിലയിൽ ഫസ്റ്റ് ഫ്ലോറാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മൾ മിക്കതും ഷോപ്പിൽ നിന്നായിരിക്കും വീഡിയോ എടുക്കുക വണ്ടിയിൽ സൗണ്ടൊക്കെ ചെറുതായിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ കളക്ഷൻസ് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയതുകൊണ്ട് അവിടെ ഒന്നും ഇല്ല പ്രത്യേകിച്ച് ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഡിസ്കൗണ്ട് സെയില് കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കാണിക്കുന്നത് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ട മനസ്സിലായിട്ടോ നമുക്ക് ഡിസ്കൗണ്ട് സെയിലാണ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒരുപാട് നമ്മൾ പണ്ടത്തെ നേരത്തെ ഡിസ്കൗണ്ട് സെയിലിൽ ഒരുപാട് ഐറ്റം ഒറ്റയടിക്ക് കാണിക്കുന്നില്ല കാരണം നമുക്ക് ഷോപ്പും കൂടി ആയതുകൊണ്ട് ഷോപ്പിൽ ഇങ്ങനെ ആൾക്കാർ വരും അതിന് കുറച്ച് ടൈമൊക്കെ പോകുമല്ലോ അപ്പോൾ അതൊക്കെ നോക്കി പാക്കിങ്ങും ഒക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 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 10-15 ഐറ്റം ആണ് നമ്മൾ ഇന്ന് ഡിസ്കൗണ്ട് സെയിലിൽ കാണിക്കുന്നത് പിന്നെ നമ്മൾ ഷോപ്പ് തുറന്നതിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഇടുന്ന വീഡിയോസിൽ നിന്ന് 3 പേര് എന്ന് വെച്ചാൽ യൂട്യൂബിലെ കമൻ്റ് അല്ല അതെല്ലാ മാസവും മന്ത് എൻഡിൽ നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊണ്ടു നടക്കുന്നതാണ് ഇന്ന് ഇടുന്ന ഐറ്റംസിൽ മേടിക്കുന്നവരിൽ നിന്ന് 3 പേർക്ക് നമ്മൾ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് സമ്മാനം ഉണ്ടാവും എത്ര രൂപയ്ക്കൊന്നുമില്ല മേടിക്കുന്നവരിൽ നിന്ന് വർക്കിട്ട് 3 പേർക്ക് കുർത്തി എന്നല്ല ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അപ്പം അത് നാളത്തെ വീഡിയോയിൽ വന്ന് ഞാൻ നറുക്കിട്ടെടുക്കും അപ്പം അത് നിങ്ങളുടെ നാളെ നമ്മൾ പാക്ക് ചെയ്യാണല്ലോ ചെയ്യുക ആ കൂട്ടത്തിൽ ആ ഗിഫ്റ്റ് ആ പാക്കറ്റിൻ്റെ കൂടെ തന്നെ അയക്കും അത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പം തുറന്ന് പുതിയ ഷോപ്പ് തുറന്നിട്ട് നമ്മുടെ ഓൺലൈൻ കസ്റ്റമേഴ്സിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള രീതിക്ക് ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് കളക്ഷൻസിലേക്ക് കടക്കാം ഫസ്റ്റ് കാണിക്കുന്നത് ടോപ്പ് ബോട്ടം സെറ്റാണ് ഇങ്ങനെ വരും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ പറഞ്ഞു പോകില്ല കേട്ടോ ഓൾറെഡി ഇതൊക്കെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് പറഞ്ഞു പോകാത്തത് ഇങ്ങനെയാണ് കേട്ടോ കളർ വരുന്നത് ഒരു വൈറ്റിൽ ഒരു ചെറിയ പിങ്ക് പൂക്കൾ മരത്തെ ഒരു ഡിസൈനാണ് എന്നിട്ട് ഇവിടെ കുറച്ച് പോട്ട്ലി ബട്ടണൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് സൈസ് വരുന്നത് എക്സൽ സൈസാണ് സൈസും പ്രൈസും ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഞാനതിങ്ങനെ ഇത്ര അധികം ഒരുമിച്ച് പറഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല അത്രേ അപ്പം നമ്മളത് സ്ക്രീനിൽ കാണിക്കും നിങ്ങൾ അത് നോക്കിയിട്ട് മേടിക്കാം പിന്നെ ഇതിൽ ലൈറ്റ് പിങ്ക് ആയിട്ടാണ് കാണുന്നത് അതിനേക്കാളും കുറച്ചും കൂടി ഒരു ഡാർക്കാണ് കേട്ടോ ഇച്ചിരി ഡാർക്കാണ് ഇങ്ങനെയൊക്കെ വരും ഓൾമോസ്റ്റ് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും അടുത്തേക്ക് വരുമ്പോൾ ഇച്ചിരി ചേഞ്ച് വരുന്നുണ്ട് കളർ ഇച്ചിരി മാറ്റം ഉണ്ടാവും കേട്ടോ നമ്മള് വീഡിയോ എടുക്കുന്നത് ഫോണിലാണ് ഇപ്പൊ എന്റെ ഫോണിന്റെ ഒരു ഡിസ്പ്ലേ അല്ല നിങ്ങളുടെ അപ്പൊ അതൊന്നും എല്ലാവരും മനസ്സിൽ വെച്ചേക്കണം ചെറിയൊരു ഡിഫറൻസ് ഉണ്ടോ എക്സാക്റ്റ് ആ കളറ് ഇപ്പൊ എന്റെ കയ്യിൽ ഇതിന്റെ ഒരു ഷാളുണ്ട് ഞാൻ അതിന് മാച്ച് ആയിട്ട് ഇത് എടുക്കാന്ന് വിചാരിച്ചിട്ട് എടുത്ത് ചെല്ലു കൈ കിട്ടുമ്പോൾ ഇച്ചിരി വ്യത്യാസം വന്നാൽ പിന്നെ ഒരു മനസ്സിനൊരു പ്രയാസം അതുകൊണ്ട് അങ്ങനെ ഒന്നും എടുക്കരുത് ഓക്കെ ഇത് എനിക്ക് ഓക്കെ ആണെന്നുള്ള രീതിക്ക് എടുക്കാം
കളർ എങ്ങനെയായാലും നമുക്കൊരു വേരിയേഷൻസ് ഉണ്ടാവും കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ടോപ്പ് ബോട്ടം, ഇത് ലൈനിങ്ങോട് കൂടി തന്നെ വരുന്നത് കേട്ടോ. ബോട്ടത്തിന്റെ ഇത് നല്ല രീതിയിൽ അലാസ്റ്റിക് കൊടുത്തിട്ടുള്ളതാണ്, നല്ല രസമുള്ള ഒരു ടോപ്പ് ബോട്ടം സെറ്റാണ്. അടുത്തത് വരുന്നതും ഒരു ടോപ്പ് ബോട്ടം സെറ്റാണ്. ഇതൊക്കെ ഇതൊന്നും ഇട്ടിട്ട് അധികം നാളായിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒന്നോ രണ്ടോ പീസ് ആകുമ്പോ നമ്മളിങ്ങനെ മാറ്റിയെടുക്കാലോന്ന് വെച്ചിട്ട്. ഇതൊരു പീച്ച് കളറാണ് കേട്ടോ, പീച്ച് കളറ്, കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഇത് വിത്തൗട്ട് ലൈനിങ്ങില് വരുന്നത്. ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് നല്ല മൾട്ടി കളറാണ്, സിക്സ് ആഗില് വരുന്ന ഒരു ഡിസൈൻ പോലെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉള്ള ബോട്ടാണ് കേട്ടോ, ഒരു 40-41 ഇഞ്ച് കൊണ്ട് വരും ഇതിന് ലെങ്ത്ത്. രണ്ട് സൈഡും ഇതേ പ്രിന്റ് ആണ് വരുന്നത്. ഓക്കെ, അടുത്ത കളക്ഷൻ കാണാം. ഇത് വരുന്നത് ഒരു ടോപ്പ് ബോട്ടം സെറ്റ് ആണ്. ഇതൊരു വീനെക്കിൽ വന്നിട്ടുള്ളതാണ്, നല്ല ഭംഗിയുള്ള ഒരു കളറാണ്. ഓൾമോസ്റ്റ് ഇപ്പൊ കാണിക്കുന്നതല്ല ഒരു കളറ് പോലെ ഉണ്ട്. എന്റെ സൈഡിൽ ഒരു ഗ്രീൻ കളർ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. പുറകുവശം ഇങ്ങനെയാണ്. ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെറുതായിട്ട് കുറച്ച് ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരിച്ചിരി ഭാഗം മാത്രം. സെയിം ബോട്ടം, ഫ്രണ്ടില് ബാൻഡ് പോലെയാണ് വന്നിട്ടുള്ളത്, പുറകുവശം എലാസ്റ്റിക് ആണ് കേട്ടോ. ഇതും ബോട്ടത്തിന് അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ. സെയിം ആണ് ടോപ്പും ബോട്ടം വരുന്നത്. അപ്പൊ ഇത്ര ഏത് മൂന്നാണ് നമുക്ക് ടോപ്പ് ബോട്ടം സെറ്റിൽ ഇത്തവണ ഡിസ്കൗണ്ട് സെയിൽ ഇട്ടിരിക്കുന്നത്. ഇനി നോർമൽ കുർത്തീസ് ആണ്. ഇത് നമുക്ക് കൂടുതലും എം സൈസ് ആണ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് കേട്ടോ. നമുക്ക് അറിയണ്ടോ അതിന്റെ റീസൺ എന്താണ്? നമുക്ക് വീഡിയോ ഇട്ടാൽ ഏറ്റവും ആദ്യം പോയി തീരുന്ന സൈസ് എന്ന് പറയുന്നത് എക്സൽ അല്ലെങ്കിൽ ഡബിൾ എക്സൽ സൈസുകളാണ്. അപ്പൊ എം ഒക്കെയാണ് നമ്മുടെ കയ്യിൽ. പിന്നെയും ഇപ്പൊ കുറെ ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കൂടുതലും ഉണ്ടാവുക എം സൈസിലാണ്. എക്സൽ ഡബിൾ എക്സലുകൾ വളരെ കുറവാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക, ഉണ്ടാവില്ല എന്നല്ല കേട്ടോ. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, പക്ഷെ എപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്ര ക്വാണ്ടിറ്റി ചിലപ്പോ ഡബിൾ എക്സൽ എക്സൽ സൈസിന് കിട്ടില്ല. എന്നാൽ എമ്മിന് അത്യാവശ്യം ഉണ്ടാവാറുണ്ട്. ഇത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കേട്ടോ. താഴെ നേവി ബ്ലൂ ഷെയ്ഡാണ്, ഇവിടെ ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ഒരു ഇതിന്റെ സ്ലീവ് കാണാൻ നല്ല ഭംഗിയാണ്. ഇതെങ്ങനെയാണ് കേട്ടോ, ഇത് എം സൈസിലൊരു പീസ് മാത്രമാണ് ബാലൻസ് ഉള്ളത്. നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ. അത് എ ലൈനും ആണ്, ലൈനിങ്ങോട് കൂടി വരുന്നതാണ്. അടുത്തത് വരുന്നത് ഒരു ഡെയിലി വെയർ കുർത്തിയാണ്. ഇങ്ങനെ ഒരു നല്ല ജോർജറ്റില് ചെറിയ ചെറിയ ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത്. എന്നിട്ട് സ്ലീവ് വന്നിട്ട് ഇത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നമുക്കിങ്ങനെ വലിച്ചിങ്ങനെ ടൈറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ലീവ് ആണ്. ഇതിന്റെയൊക്കെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് പിന്നെ ഇങ്ങനെ അത്ര ഇലാബറേറ്റ് ചെയ്ത് പറയാത്തത്. ഇങ്ങനെ ഒരു എ ലൈൻ ആണ് കേട്ടോ, ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ചിലർക്ക് നോർമൽ വീഡിയോ പോലും ഇങ്ങനത്തെ സ്പീഡിൽ കാണാനാണ് ഇഷ്ടം. പെട്ടെന്ന് പറയൂന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ആദ്യം ഇടുന്ന വീഡിയോ എനിക്ക് അത്ര സിമ്പിളായിട്ട് പറഞ്ഞു പോകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഡിസ്കൗണ്ട് സെയിലൊക്കെ വരുമ്പോൾ നമ്മൾ പിന്നൊരു എക്സ്പ്ലനേഷൻ ഒന്നും പറയില്ലല്ലോ. അപ്പൊ ആദ്യം പറയുന്നത് എനിക്ക് എത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുന്നു അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലാണ് എനിക്കൊരു തൃപ്തി വരുള്ളൂ. ഇപ്പൊ ലെങ്ത് ആണെങ്കിലും കൈന്ന് സ്ലീവ് ഉണ്ടോ, അങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റുന്നു അത്രത്തോളം എനിക്ക് പറയണം, എന്നാലേ എനിക്കൊരു തൃപ്തി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇത് നോർമലി ജസ്റ്റ് പറയുന്നേ ഉള്ളൂ, കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. അടുത്തത് വന്നിട്ടുള്ളത് നല്ല രസമുള്ളൊരു റിങ്കിൾ റയോൺ മെറ്റീരിയലാണ് കേട്ടോ. റിങ്കിൾ റയോൺ തന്നെ പലതരത്തിലുണ്ട്. ഇതിപ്പോ റിങ്കിൾ റയോണിന്റെ കൂടെ ലൈനിങ്ങോട് കൂടിയാ വരുന്നത്. ഇത് നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ, ചില റിങ്കിൾ റയോൺ നമുക്ക് മേത്ത് നന്നായി ഒട്ടിക്കിടക്കും. കാരണം അതങ്ങനെ പ്രത്യേകിച്ച് ഉള്ളില് ലൈനിങ് ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു മേത്ത് ഒട്ടിക്കിടക്കുന്നത് നമുക്കൊരു ഷേപ്പ് തോന്നുന്ന തരത്തിലാണ് റിങ്കിൾ റയോൺ നോർമലി വരിക. റയോൺ ആണെങ്കിലും അതുപോലെ തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് നമുക്ക് ലൈനിങ് ഉള്ള കുർത്തീസ് ആണെങ്കിൽ അതിന്റെ ഉള്ളില് ലൈനിങ് എങ്ങനെയാണോ അതിന്റെ ഒരു ഇതും കൂടി കാണിക്കും. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഒട്ടിക്കിടക്കുന്ന ടൈപ്പ് അല്ല. ഇതിന്റെ ഉള്ളിലത്തെ ലൈനിങ് ഒരു കോട്ടനും റയോണും മിക്സ് ആയിട്ട് തരത്തിലുള്ള ഒരു റയോണാണ്. അപ്പൊ നമുക്കത് അങ്ങനെ ഒട്ടിക്കിടക്കുന്നതല്ല. ഒരു കോട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ ഇച്ചിരി കൂടി ഇങ്ങനെ ഇച്ചിരി പൊന്തി നിൽക്കുന്ന ടൈപ്പ് വരില്ലേ, അതുപോലെയാണ്. പക്ഷെ ഇതങ്ങനെയല്ല, റയോണും
റിംഗിൾ ഡ്രൈ ആണും ആ ഉള്ളിലെ ഒരു ഇതും കൂടി വരുമ്പോൾ നമുക്ക് അത്ര ഒട്ടിക്കിടക്കില്ല. നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ. സ്ട്രൈപ്സ് വരുന്നത് ലൈനിലാണ് വരുന്നത്. ഇത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും സോറി സ്ലീവ്ലെസ് ആയിട്ടാണ് ഇത് വരുന്നത്. എന്നിട്ട് അതിന് പുറമെ ഒരു കോട്ടാണ്, ജാക്കറ്റ് ടൈപ്പ് എന്ന് പറയുന്ന പോലത്തെ ഒരു കോട്ട്. ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അത് തുറന്ന് നമുക്ക് ഇടാം. ഇനി ഇത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കുർത്തികളുടെ കൂടെ ഇടണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, കാരണം അത് സെപ്പറേറ്റ് ആണല്ലോ. ഓക്കെ, അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് നമ്മുടെ ഒരുപാട് പോയ ഐറ്റാണ് കേട്ടോ. റയോണില് ഡെയിലി വെയർ കുർത്തിയാണ്, നല്ല ഭംഗിയുള്ളൊരു കുർത്തിയായിരുന്നു. ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. നല്ല ഷേപ്പിൽ കിടക്കുന്ന നല്ല ഭംഗിയുള്ളൊരു കുർത്തി. ഇതിന്റെ നെക്ക് കാണാനാണ് ഒരു പ്രത്യേകത. സ്ലീവിന്റെ എൻഡിലും ഇത്ര രീതിക്ക് ആ ഒരു നെക്കിന്റെ ഈ ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. എ ലൈനാണ് കേട്ടോ, വിത്തൗട്ട് ലൈനിങ്ങിലുമാണ് വരുന്നത്. അടുത്തത് വന്നിട്ട് ഓർഗൻസിയാണ്. ഇത് ഡബിൾ എക്സ് എൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതെനിക്ക് ഓർമ്മ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ. ഒരു ടൈ ആൻഡ് ഡൈയിൽ വരുന്ന ഒരു പാറ്റേൺ, വൈൻ കളറിൽ ചെറിയൊരു ആഷ് കളറോ അല്ലെങ്കിൽ വൈനിന്റെ തന്നെ ഒരു കളർ കോമ്പിനേഷൻ കേട്ടോ. ഓർഗൻസിയാണ്, പഫ് സ്ലീവ് ആണ് വരുന്നത്. ഇവിടെ ഒരു ചെറിയ എലാസ്റ്റിക് പോലെയൊക്കെ ഉണ്ട്. ഓക്കെ, പുറകു വശവും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇതിനും ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു ആലിയയില് വരുന്നതാണ് കേട്ടോ. ആലിയ കട്ടിന്റെ ഒരു പാറ്റേണിലാണ് അത് പോയിട്ടുള്ളത്. ഇവിടെ ഇച്ചിരി ഭാഗം മാത്രം ഫ്രില്ല് കൊടുത്തിട്ട് ആലിയ കട്ട് പോലെയാണ്. ഫുൾ അജ്രക് പ്രിന്റ് ആണ് കേട്ടോ, കണ്ടോ. അജ്രക്കിന്റെ പ്രിന്റ് കൊടുത്തേക്കുന്നത്. നല്ലൊരു ഗ്രീൻ കളറാണ് ഇത് വന്നിട്ടുള്ളത്. ത്രീ ഫോർ സ്ലീവ് തന്നെയാണ്, ലൈനിലാണ് വരുന്നത്. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. പക്ഷെ വിത്തൗട്ട് ലൈനിങ് എന്ന് പറഞ്ഞൊരു പ്രശ്നമൊന്നുമില്ല, നല്ല പ്രിന്റും നല്ല കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. പ്രപ്പോസോ അതുപോലെ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇത് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഇതിന്റെ എൽ സൈസ് ഒരു പീസാണ് അവൈലബിൾ ഉള്ളത്. ഇനി അതിന്റെ ബ്ലൂവിലും ഒരു പീസ് ഉണ്ട്, അതും എൽ സൈസാണ് അവൈലബിൾ. ഇത് രണ്ട് ഓരോ പീസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒന്നോ രണ്ടൊക്കെ ആകുമ്പോഴാണ് നമ്മളത് ഡിസ്കൗണ്ട് സെയിലിലേക്ക് ഇടുന്നത് കേട്ടോ. പിന്നെ ഷോപ്പിൽ, ഇപ്പോൾ ഷോപ്പിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇരുന്നാൽ ആൾക്കാർ എടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ നമ്മളൊരു ഓഫർ പോലെ നമ്മൾ ഷോപ്പ് തുടങ്ങിയതിൻ്റെ ഒരു സന്തോഷം ഓൺലൈൻകാർക്കും കൂടി കിട്ടണമല്ലോ. അതിനുവേണ്ടി നമ്മളത് ഡിസ്കൗണ്ട് സെയിലിലേക്ക് ഇറക്കിയതാണ് കേട്ടോ. ഇതും ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്, സെയിം പ്രിന്റ് ആണ് വരുന്നത്. ഇതും ആലിയയുടെ അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ചും അല്ല റെഡും അല്ലാത്ത തരത്തിലുള്ള ഒരു കളറാണ് കേട്ടോ. ഇങ്ങനെ വരുമോ, അതിന്റെ ഒരു എക്സാക്ട് കളർ ഇതാ ഇങ്ങനെ അടുത്ത് വരുന്ന ഒരു ഷെയ്ഡാണ്. ഇതിനേക്കാൾ ഇച്ചിരി കൂടി ഡാർക്കാണ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാ. ഡിമ്മായിട്ടുള്ള കളറല്ല, നല്ല രസമുള്ള ഒരു കളറാണ് കേട്ടോ. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സിക്സ് ആക് പാറ്റേൺ ആണ് വന്നാണ്. ഒരു അങ്കറക്ക സ്റ്റൈലിലാണ് അതിന്റെ ഒരു നെക്ക് പോയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. ഇത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടി വരുന്ന സ്ലിറ്റഡ് ആണ്, കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. പുറകു വശം ഫുള്ള് ആ ഒരു കുഞ്ഞ് പ്രിന്റ് ആണ് പോയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇതും എം സൈസസിൽ ഒന്നോ രണ്ടോ പീസ് ഉണ്ട്, രണ്ടോ മൂന്നോ പീസ് ഉണ്ടെന്ന് തോന്നുന്നു. അത് നമുക്ക് ഇതിന്റെ എല്ലാ ഭയങ്കര ഇടിയായിരുന്നു, പക്ഷെ എം സൈസുകൾ നമുക്ക് പിന്നെ ചിലത് ഇരുന്ന് പോകാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇത് വന്നിട്ട് വിചിത്ര സിൽക്കിലാണ് വരുന്നത്. നല്ല രസമായിട്ട് തന്നെ റെയിൻബോ കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ഇതിന്റെ യോക്ക് ഏരിയ ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല രസമാണ് കാണാൻ. നല്ലൊരു ടീൽ ബ്ലൂ കളർ അല്ലെങ്കിൽ ഒരു പീകോ ബ്ലൂ എന്നൊക്കെ പറയുന്ന ആ ഒരു ലെവലിൽ വരുന്ന കളറാണ്. ചെറിയ ഗ്ലേസിംഗ് ഉണ്ടാവും വിചിത്ര സിൽക്കിന്. വിചിത്ര സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഒരു സിൽക്കിന്റെ പ്രോപ്പർട്ടി അല്ല, അതിൽ തന്നെ ശരിക്കും റേറ്റ് കുറവിൽ വരുന്ന റേറ്റ് ആണ്. എന്നാൽ സിൽക്കിൻ്റെതായ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഇതിന്. ഇത് സ്ലീവ് ഉൾപ്പെടെ ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. സ്ലിറ്റഡ് ആണ് വരുന്നത് കുർത്തി.
ലൈനിങ്ങോട് കൂടി തന്നെയാണ് വരുന്നത്. പുറകു വശം ഇതാ ഇങ്ങനെ ഫ്രണ്ടില് ഒരു ഈ ഒരു ഡിസൈനിലാണ് ആ ഒരു വർക്ക് പോയിട്ടുള്ളത്. അടുത്തത് വന്നിട്ടുള്ളത് ജോർജറ്റിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ് കേട്ടോ. ഇതിൽ കാണുന്ന ഓൾമോസ്റ്റ് ഒരു സെയിം തന്നെയാന്ന് തോന്നുന്നു ബ്ലൂ കളർ. എ ലൈൻ കുർത്തിയാണ് കേട്ടോ. ഇതിൽ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ഇതിൻ്റെയും സ്ലീവ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ വലിച്ച് ടൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാറ്റേണാണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. അടുത്തതും ഒരു ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്നതാണ് കേട്ടോ. നല്ല ഇതിൽ കാണുന്നതിനേക്കാൾ ഇച്ചിരി കൂടി നല്ലൊരു മഞ്ഞാണ്. ഇത്ര ലൈറ്റ് അല്ല, എന്നാൽ ഭയങ്കര ഡാർക്കും അല്ല കേട്ടോ. ഇതിൽ ഇച്ചിരി ലൈറ്റ് ആയിട്ടാ തോന്നുന്നത്. ഇച്ചിരി കൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു മഞ്ഞ കളറാണ്. ആ ഇതൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണെന്ന് തോന്നുന്നു. എന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ ചെറിയൊരു പിങ്ക് കളറിലുള്ള പൂക്കളുടെ ഡിസൈനാണ് പോയിട്ടുള്ളത്. ചെറിയ പ്രിന്റാണ്. അതേമാതിരി സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത്. ബോഡി പോർഷൻ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത്. ഓക്കെ, ഇത് നല്ലൊരു യെല്ലോ ആണ് കേട്ടോ. ഇതിന് ഇച്ചിരി ലൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. എ ലൈനിലാണ് വരുന്നത്. നല്ല ഭംഗിയാണ്. അടുത്തത് വന്നിട്ട് ഒരു പിങ്ക് കളറിൽ ത്രീ പാനൽ അടിച്ച് അതേമാതിരി തന്നെ ഇവിടെ ഇങ്ങനെ ഒരു പ്രിൻസസ് കട്ടിലാണ് പോയിട്ടുള്ളത് കണ്ടോ. ഇങ്ങനെയാണ് പോയിട്ടുള്ളത് കേട്ടോ. അവിടെയാണ് ആ ഒരു പ്രിന്റ് ഇങ്ങനെ മാറി മാറി വരുന്നത്. ഇവിടെ ഇങ്ങനെ ഹൊറിസോണ്ടിലും ഇവിടെ വെർട്ടിക്കലും ആയിട്ടാണ് അതിൻ്റെ ഒരു ഇത് പോയിട്ടുള്ളത്. എന്നിട്ട് ഫുള്ള് വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് ചെറിയൊരു ഓപ്പണിംഗ് പോലെയാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഇവിടെ ഒരു മാത്രമാണ് ഓപ്പണിംഗ് ഉള്ളത്. ത്രീ പാനൽ പോലെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ്. കോളർ നെക്കാണ് വരുന്നത്. എന്നിട്ട് ഇവിടെ ചെറിയൊരു ഓപ്പണിംഗ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് നെക്ക്. സ്ലീവ് ത്രീ ഫോർത്ത് ആണ്. എന്നിട്ടൊരു ജെന്റിൽമാൻ ടൈപ്പ് പോലെ ഇങ്ങനെ മടക്കി ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പുറകുവശം സെയിം ആ ഹൊറിസോണ്ടൽ പ്രിന്റ് ആണ് പോണത്. ഇതിന്റെ നടുക്കുള്ള ആ ഒരു പ്രിന്റ് ആണ് മൊത്തത്തിൽ ഇവിടെ പോയിട്ടുള്ളത്. ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ. പക്ഷെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. ഇത് കോട്ടൺ എന്ന് പറഞ്ഞ ഒരു ഖാദി കോട്ടന്റെ ഒക്കെ പോലെ ഒരു വീവിങ്ങിൽ ആയിട്ടുള്ളതാണ്. ഫുള്ള് വീവ് ചെയ്തെടുത്ത പോലത്തെ ഒരു ഇതാണ് കേട്ടോ. നമുക്കത് കയ്യെ കിട്ടുമ്പോൾ അത് മനസ്സിലാവും. അങ്ങനത്തെ ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. എക്സാക്ട് കോട്ടൺ എന്ന് പറഞ്ഞാൽ വടി പോലെ നിൽക്കണ കോട്ടൺ അല്ല കേട്ടോ. മിക്സാണ്. ഖാദിയിൽ തന്നെ വടി പോലെ നിൽക്കണ ആ ഒരു ഖാദി കോട്ടൺ അല്ല. എന്നാലും വീവിങ് ഒക്കെ ചെയ്ത് വരുന്ന പോലത്തെ ഒരു ഹാൻഡ്ലൂമിലൊക്കെ വരുന്ന പോലത്തെ ഒരു ഐറ്റം ആണ് കേട്ടോ. ഇവിടെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കണ്ടറിയുണ്ടാവും. ഇതൊക്കെ വീവ് ചെയ്ത് വരുന്നോണ്ടാണ് അങ്ങനെ പറയണം. ഇതൊരു നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡാണ്. അടുത്തത് വന്നിട്ട് ഒരു നല്ല രസമുള്ളൊരു ഫ്രോക്കാണ്. രണ്ട് സൈഡിലും ഡോറിസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് അമേരിക്കൻ ക്രേപ്പ് എന്നൊക്കെ പറയുന്ന നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇതില് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രേപ്പിന്റെ മെറ്റീരിയലാണ് അകത്ത് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് വന്നിട്ടുള്ളത് പഫ് സ്ലീവ് ആണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ എലാസ്റ്റിക് പോലെ, അത്ര ഭയങ്കര ടൈറ്റ് ആയിട്ട് വരുന്നൊരു എലാസ്റ്റിക് അല്ല, സിമ്പിൾ ആയിട്ടൊരു എലാസ്റ്റിക് ആണ് കേട്ടോ. ഷോർട്ടായിരിക്കും സ്ലീവ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു നല്ല ഭംഗിയുള്ള എന്റെ നെക്കിന്റെ കട്ടിങ് നല്ല രസമുണ്ട്. പുറകുവശം ഫുള്ള് ആ പ്രിന്റ് തന്നെയാണ് പോയിട്ടുള്ളത്. താഴെ ചെറുതായിട്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഇത്ര ഇവിടെ തൊട്ട് ഇങ്ങനെ ചെറിയ ഫ്രിൽസ് പോലെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കേട്ടോ, നല്ല ഭംഗിയുള്ള ഒരു ഇതാണ്. ഇതിനകത്തൊരു വൈറ്റും അതിൻ്റെ നടുക്കൊരു ഓറഞ്ചും പിന്നെ പച്ചയ്ക്ക് ആയിട്ടുള്ള ഒരുപാട് കളേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു പ്രിന്റാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഡിസ്കൗണ്ട് സെയിലിൽ കാണിക്കാനുള്ളത്. ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ കുർത്തി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങി പോകും. അങ്ങനെ ഒന്ന് ചോദിച്ചാൽ നമുക്ക് അതിനൊരു ഉത്തരം പറയാൻ പറ്റില്ല. നമ്മൾ ഒരു ഒന്ന് വാഷ് ചെയ്തിട്ട് അങ്ങനെ
നമുക്കങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ എടുത്തോണ്ട് വന്ന് അങ്ങനെ ചെയ്യുന്നു. നമുക്ക് മാനുഫാക്ചറേഴ്സ് പോലും നമുക്ക് കളർ ഗ്യാരണ്ടി പറയില്ല. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാൻ പറ്റുന്ന ഒരു കേസല്ല. ഒട്ടുമിക്ക ഐറ്റംസ് ബജറക്കിൽ വരുന്ന കളക്ഷൻസ് ഒക്കെ ആണെങ്കിലും അത് എന്താ പറയാ, ഡൈ ചെയ്ത് വരുന്നതും അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പൊ നമ്മള് കോട്ടൺ മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ എപ്പോഴും ഒന്ന് കളർ ഗാർഡിലൊക്കെ യൂസ് ചെയ്യുക. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് നീ ഒരു കുർത്തി ഇട്ട് വന്നത്. ഇത് ഞാൻ എടുത്തിട്ട് ഏതാണ്ട് നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. കുറേ നാളായിട്ട് ഒരു എന്തായാലും ഒരു 6-7 മാസമായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ അടുത്ത കാലത്തൊന്നല്ല, ഞാനിത് എത്രയോ വർഷം കഴിഞ്ഞതാണെന്ന് പറയാം. ഒറ്റ ബീഡ്സ് വർക്കും പോലും പോയിട്ടില്ല, ഒന്നും പോയിട്ടില്ല. ഞാൻ അങ്ങനെ തല്ലി അലക്കലോ അങ്ങനൊന്നുമില്ല. നമുക്ക് ആദ്യം ഇത് കളർ ഗാർഡ് യൂസ് ചെയ്ത് നമ്മൾ വാഷ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ സോപ്പ് പൊടിയിൽ ഒന്ന് മുക്കിയെടുക്കുക, അല്ലെങ്കിൽ ഷാംപൂ വാഷ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. കളറും മങ്ങിയിട്ടില്ല, സെയിം കളർ തന്നെയാണ്. നമ്മൾ അന്ന് കാണിക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ സെയിം കളറാണ്. ഒരൊറ്റ ബീഡ്സോ മിററോ ഒന്നും പോയിട്ടില്ല. എത്ര തവണ ഞാൻ വാഷ് ചെയ്തിരിക്കുന്നു, ഒരു പ്രശ്നമില്ല. അപ്പൊ ചിലർക്ക് ചില മെറ്റീരിയൽ അങ്ങനെ വാഷ് ചെയ്ത് ചുരുങ്ങും എന്നൊക്കെ പറയണ്ട. അതിനെനിക്ക് എങ്ങനെയാണ്, എനിക്കിന്ന് വരെ, ഞാൻ എൻ്റെ ഇവിടെ നിന്ന് എടുത്ത കുർത്തീസ് ആണെന്നല്ല, എവിടെ നിന്ന് എടുത്തതും എനിക്ക് അങ്ങനെ വാഷ് ചെയ്തിട്ട് ഭയങ്കര ചുരുങ്ങിപ്പോയി എന്നുള്ളൊരു അനുഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് അറിഞ്ഞുകൂടാ അതെങ്ങനെയാണ് എന്നുള്ളൊരു കേസ്. ചിലത് എനിക്ക് ഒത്തിരി നീളം വെച്ച പോലെ തോന്നാറുണ്ട്, വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് വലുതായോ, അങ്ങനെ ചുരുങ്ങിയതായിട്ടില്ല. ഇനി ഉണ്ടാവുക അങ്ങനെ. കാരണം കുറേ പേരങ്ങനെ നമ്മളോട് ഇങ്ങനെ പറയില്ല, അങ്ങനെ ചുരുങ്ങി പോകുന്നൊരു ഡൗട്ട് ചോദിക്കണമെങ്കിൽ സ്വാഭാവികമായി അങ്ങനെ ഉണ്ടാവണല്ലോ ഒരു പ്രോസസ്സ്. പക്ഷെ നമുക്കങ്ങനെ നേരത്തെ കൂട്ടി പറയാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു സത്യസന്ധമായ അവസ്ഥ. അതുകൊണ്ടാണ് എപ്പോഴും അജറക്കാണെങ്കിലും കലങ്കാരി ആണെങ്കിലും അല്ല പ്യുവർ കോട്ടണിൽ വരുന്നതാണെങ്കിലും നമ്മൾ ഫസ്റ്റ് വാഷ് എപ്പോഴും കളർ കാർഡ് യൂസ് ചെയ്താൽ അതിന് ഇത്തിരി കൂടി നമ്മൾ അതിനകത്തുള്ള പ്രിന്റൊക്കെ ഒന്ന് സെറ്റാവാൻ കാരണമാവും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ യൂസ് ചെയ്താൽ കുറേ കാലം നിൽക്കുക, ഒരു പ്രശ്നം വരില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഡിസ്കൗണ്ട് സെയിലിന്റെ കളക്ഷൻ. പിന്നെ ഞാൻ കൂട്ടത്തിൽ കുറച്ച് സെറ്റ് സാരി, നമ്മളിപ്പോ ഷോപ്പിലേക്ക് മാറിയപ്പോ കുറച്ച് ആൾക്കാർ ഇനി ഓണാണല്ലോ വരുന്നത്, അപ്പൊ അങ്ങനത്തെ ഒരു കളക്ഷൻ ചോദിച്ചാൽ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് കളക്ഷൻസ് കാണിക്കുന്നുണ്ട്. അത് അതിലത്തെ കുറച്ച് പീസസ് ഞാൻ കാണിക്കാട്ടോ. ഫസ്റ്റ് സാരി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അഴിച്ചു നോക്കിയതാണ്. പക്ഷെ അത് നന്നായി അഴിഞ്ഞു പോയി. നല്ല രസമുള്ള ഒരു പ്രിന്റ് ആണ് കേട്ടോ. ഇതെങ്ങനെ വരും, ഫുള്ള് ഇതിനകത്ത് ആനകളുടെ ഡിസൈൻ ആണ് കൂടുതൽ പോയിട്ടുള്ളത്. ആ ഇവിടെ താഴെ കണ്ടോ, ഒരുപാട് കളറിലുള്ള ആന, അരിക്കൊമ്പനും ചക്കക്കൊമ്പനും എല്ലാ കൊമ്പന്മാരും ഉണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ കണ്ടോ ഇതിനകത്ത്. അതുമാതിരി താമരയുടെ ഡിസൈൻ, ഇവിടെ ഫുള്ള് താമരയുടെ പൂക്കളും അങ്ങനെയൊക്കെയാണ്. ഇതെന്റെ മുന്താണി പോർഷനാണ് കേട്ടോ. ഇതങ്ങനെ വരും. ഇതൊരു ടിഷ്യൂ മെറ്റീരിയൽ ആണ്. നോർമൽ ടിഷ്യൂ എന്ന് പറയുന്ന ഒരു ഗോൾഡൻ കളറിനേക്കാളും എന്തായാലും അഴിഞ്ഞു, മൊത്തത്തിൽ അഴിഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങളോട് കാണിച്ചേക്കാം ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. തഴ ടെസൽസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിനകത്തും കണ്ടോ ഫുള്ള് നല്ല രസമാണ്. ആ നോർമൽ ടിഷ്യൂവിനേക്കാളും കുറച്ചും കൂടിയും ഡാർക്കായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. ഗോൾഡൻ കളർ അല്ല, ഒരു ചിക്കു ഷെയ്ഡിലേക്കൊക്കെ വരുന്ന പോലത്തെ ഒരു കളറാണ്. നല്ല ഹെവി ഐറ്റമാണ്, കാണാൻ പറ്റുണ്ടാവും വിചാരിക്കുന്നു. പിന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത്, അയ്യോ ഏറ്റവും താഴെയായിപ്പോയി. ഇതാ ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഇങ്ങനെ ചെറിയ ഒരു താമരയുടെ ഡിസൈനിൽ തന്നെയാണ് പോയിട്ടുള്ളത്. ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരണട്ടെ. എല്ലാതും വിത്ത് ബ്ലൗസിലാണ് വരുന്നത് സാരി മൊത്തം. പിന്നെ ഇതിന്റെ ഓവറോൾ ഫുള്ള് ഇതിങ്ങനെ തന്നെയാണ് വർക്ക് പോയിട്ടുള്ളത് കേട്ടോ. ഈ താഴത്തെ പോർഷനിലാണ് നല്ല വിഡ്ത്തിൽ ആ വർക്ക് പോയിട്ടുള്ളത്. ഫുള്ള് അങ്ങനെ സെയിം പ്രിന്റ് തന്നെയാണ് പോകുന്നത്. ആനകൾ അങ്ങനെ നിരന്ന് നിരന്ന് പോകുന്നതാണ് താഴത്തെ ഡിസൈൻ. നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ. 1050 രൂപയാണ് ഈ സാരിയുടെ റേറ്റ് വരുന്നത്. ഉടുത്താൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. എപ്പോഴും നമ്മള് ഒരു കേരള സാരികളുടെ ഒരു കളറിൽ വിട്ടൊരു ഇത്തിരി വ്യത്യാസം ഉള്ള സാരിയാണ്. അങ്ങനെ വൺ സൈഡൊക്കെ ഇട്ടാൽ പൊളിയായിരിക്കും. നല്ല നല്ലോണം ഉടുക്കാൻ അറിയുന്നവർ, നമുക്ക് ഇഷ്ടമൊരു ഓഫീസുകാരിൽ പോകുമ്പോ ഇങ്ങനെ ഓരോരുത്തർ സാരി ഉടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനങ്ങനെ സാരി ഉടുക്കണ ആളല്ല. അപ്പൊ ഇത് ഒന്നാമത്തെ സാരി. ഇനി പിന്നെ ഞാൻ ഇനി ഇതുവരെ നിവർത്തി കാണിക്കുന്നില്ല. അതിന്റെ ഒരു പ്രിന്റും കാര്യങ്ങളും ജസ്റ്റ് കാണിക്കട്ടോ. ഇത് കണ്ടോ, എൻ്റെ ഉള്ളിൽ കവർ താഴത്തേക്ക് വേണം. ഇതെങ്ങനെയുണ്ടോ, കഥകളി, വള്ളം, വള്ളംകളി, പിന്നെ തെങ്ങ്, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ
ഓണത്തിൻ്റെതായിട്ടുള്ള പ്രിന്റുകളും ഇതിനകത്ത് പോയിട്ടുണ്ട്. എക്സാക്റ്റ് നമുക്കത് എല്ലാ സൈഡിലും ഉണ്ട്. അപ്പൊ പിന്നെ പ്രശ്നമില്ല. വേണ്ട, ഇതും ടിഷ്യൂല് വരുന്നതാണ് കേട്ടോ. ഓവറോൾ ഇത് ഇങ്ങനെ തന്നെയാണ് പോയിട്ടുള്ളത്. ഇതും വിത്ത് ബ്ലൗസിൽ തന്നെ വരുന്നതാണ്. ഇതാണ് ഇതിന്റെ മുന്താണിയുടെ വശം. നാല് സൈഡിലും ആ ബോർഡറിൽ സെയിം വർക്ക് തന്നെയാ പോയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ്. ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതിൽ നോക്കാട്ടോ. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയാണ് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് തരാം. അതിനകത്ത് അപ്പൊ കണ്ടല്ലോ, തെങ്ങും വള്ളംകളിയൊക്കെയാണ്. ഇത് ഫുള്ള് കഥകളിയാണ്. ഫുള്ള് കഥകളിയുടെ പ്രിന്റാണ് കേട്ടോ പോയിട്ടുള്ളത്. ഇതിന്റെ ഒരു മുന്താണിയുടെ വശമാണ് വരുന്നത്. നല്ല രസമുള്ള തന്നെയാണ് കേട്ടോ. ഇതിന്റെ എല്ലാത്തിന്റെ റേറ്റ് ഞാൻ ഈ ഇതില് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് നോക്കിട്ട് മേടിച്ചാ മതി. എനിക്ക് ഇങ്ങനെ ഡിസ്കൗണ്ട്സ് എന്റെ വീഡിയോ ആകുമ്പോ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റില്ല. ഒരൊറ്റ സ്ട്രെച്ചില് അങ്ങനെ വീഡിയോ എടുത്തു പോണോണ്ടാണ് കേട്ടോ. അടുത്തത് വന്നിട്ടുള്ളത് ഒരു ചെക്കാണ്. ചെക്ക് ഇപ്പൊ ഭയങ്കര ട്രെൻഡാണ് കേട്ടോ. ചെക്ക് പലതരത്തിലുണ്ട്. വീതി കുറഞ്ഞത്, വീതി കൂടിയത്, ഒരൊറ്റ ലൈനുള്ളത്. ഇത് ഇച്ചിരി രണ്ട് മൂന്ന് ലൈൻസ് ഒക്കെ ചേർന്ന് ചേർന്ന് വരുന്ന ഒരു ഇതാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ടെമ്പിളിന്റെ ഒരു വർക്ക് പോലെ പോയിണ്ട്. ലൈറ്റിന്റെ ഷെയ്ഡിൽ നിങ്ങൾക്ക് എക്സാക്ട് കാണാൻ പറ്റുണ്ടോ എന്ന് അറിഞ്ഞൂടാ. വേണ്ട, ഒരു ഗോൾഡിന്റെ വർക്കിന് മേലെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഡിസൈൻ പോയിട്ടുണ്ട്. ഫുള്ള് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ചെക്ക് ഡിസൈനാണ് പോയിട്ടുള്ളത്. എന്നിട്ട് അതിന്റെ മേലേക്ക് ഇങ്ങനെ കുറച്ച് വിടുത്തിലാണ് ആ ഒരു ഇത് പോയിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിന്റെ സെറ്റ് മുണ്ടും ഉണ്ട് ഈ ചെക്കിന്റെ നമ്മുടെ കയ്യില്. ഇന്ന് ഞാൻ സെറ്റ് സാരിയുടെ കുറച്ച് കളക്ഷൻസ് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. ഇതാണ് അതിന്റെ മുന്താണി വരുന്നത്. ഓക്കെ, അടുത്ത് വന്നിട്ട് നല്ല കിട്ടില്ലെന്ന റേറ്റ് ആണ് കേട്ടോ. ഇതിനകത്ത് കണ്ടോ, ഇങ്ങനെ ഇതൊരു വെൽവെറ്റിന്റെ പോർഷൻ ആണ്. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ കുറച്ച് മെറല്ല, ഒരു വെറു പോലത്തെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇതുമാതിരി ഇതിങ്ങനെ ത്രെഡ് വർക്കാണ്, കംപ്ലീറ്റ് ത്രെഡ് വർക്കാണ്. സിൽവർ ആണ് ബോർഡർ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് കേട്ടോ, ഇതാണ് അതിന്റെ ഫ്രണ്ട് മുന്താണിയുടെ വശം വരുന്നത്. ഇവിടെ ഇതെല്ലാം ത്രെഡ് വർക്കും അതിനകത്ത് ഇങ്ങനെ ഒരു വെൽവെറ്റിന്റെ ഒരു പോർഷൻ. ഇതൊരു ബ്ലൂ ഷെയ്ഡാണ്. എന്നിട്ട് അതിനകത്തേക്ക് ഇങ്ങനെ വർക്ക് ഒട്ടിച്ചേക്കുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിങ്ങനെ വരും ഉടുക്കുമ്പോ. പിന്നെ ഓവറോള് ഈ ഇതെല്ലാം ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് കേട്ടോ. മെഷീൻ എംബ്രോയിഡറി ചെയ്തിരിക്കുന്നതാണ്. നീല, മെറൂൺ, പച്ച, അങ്ങനത്തെ കുറച്ച് കുറച്ച് കളേഴ്സാണ് ഓവറോള് കുർത്തിയിൽ പോയിട്ടുള്ളത്. എല്ലാ അതും വിത്ത് ബ്ലൗസ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് കുർത്തിയുടെ കളക്ഷൻ വരുന്നത്. സോറി, സാരിയുടെ കളക്ഷൻ വരുന്നത്. പറഞ്ഞു പറഞ്ഞേ, അങ്ങനെ ശീലായിട്ട് അത് അങ്ങനെ വരികയാണ്. ഓക്കെ, ഇതൊരു എക്സാക്റ്റ് ഒരു ക്രീമി ഷെയ്ഡ് എന്നല്ല, ഒരു ഇച്ചിരി കൂടി വൈറ്റ് ആയിട്ടുള്ളൊരു കേരള സാരി തന്നെ. അതിനകത്ത് ഇച്ചിരി കൂടി വൈറ്റ് കളറിലാണ് കേട്ടോ കൂടുതൽ ഇത് വരുന്നത്. ഓക്കെ, ഇത്ര മതിട്ടാ. അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ഡിസ്കൗണ്ട് സെയിലിന്റെ ഐറ്റംസും ഈ സാരിയുമാണ്. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ഞാൻ കുറച്ച് സെറ്റും ഉണ്ട്, കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഇതിന്റെ ഇടയിൽ നമ്മുടെ വീഡിയോ ഷോപ്പിന്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് കുറച്ച് ഓർണമെന്റ്സിന്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഓർണമെന്റ്സ് എപ്പോഴും അങ്ങനെ അധികം ക്വാണ്ടിറ്റിയിലൊന്നും എടുക്കാറില്ല. ഇപ്പൊ ഷോപ്പായതുകൊണ്ടാണ് അങ്ങനെ ജസ്റ്റ് ഷോക്കി വെക്കുകയും ചെയ്യാലോ. അപ്പൊ കാണുന്നുള്ളവർക്ക് കയ്യിൽ നമ്മൾ എത്ര വീഡിയോയിൽ കാണിച്ചാലും കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവും. അല്ല, ഞാൻ എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാലും നിങ്ങൾ അത് എങ്ങനെയാണ് എടുക്കാന്ന് നമുക്കറിയില്ലല്ലോ. ഇപ്പൊ ഈ പാലക്കയുടെ ലോക്കറ്റുകള് അങ്ങനത്തെ, പിന്നെ പാലക്കയ മാല,
പിന്നെ വലിയ ലോക്കറ്റ് വരുന്നത്, അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നോർമലി ലോങ് ചെയിൻ വേണമെങ്കിൽ അങ്ങനെ അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് ഒക്കെയാണ്. പറ്റിയാൽ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ട് ഇടാം. ഷോർട്സ് ഒക്കെ നിങ്ങള് വാച്ച് ചെയ്യുക, അതുമാതിരി അതിനും കമന്റ് ചെയ്യുക കേട്ടോ. ഇന്ന് മറക്കണ്ട, ഇന്ന് നമ്മൾ വീഡിയോ ഇട്ട് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന 3 പേർക്ക് ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. എല്ലാവരും തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പുതുതായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.